എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങൾ ഓർക്കും ഞാൻ എന്ത് ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നു. ഇന്ന് ടോപ്പിക് കൊണ്ടൊന്നുമല്ല, കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് വിളിച്ച് ചോദിച്ചത് പ്രകാരമാണ് ഞാനിവിടെ കുറേ ടിക്കറ്റ് ബുക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ടിക്കറ്റ് മുഴുവൻ ഫേക്കാണ്. നാട്ടിൽ കല്യാണത്തിന് പോകാനും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ടിക്കറ്റാണിത്. അപ്പം അതെനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട്. പക്ഷേ 10 രൂപയുടെയും 20 രൂപയുടെയും കുറവിനുവേണ്ടി ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ലാസ്റ്റ് കൊടുത്ത പൈസ 2 മാസം കഴിഞ്ഞ് തരാം, 3 മാസം കഴിഞ്ഞ് തരാം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പം നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആണോ അല്ലെങ്കിൽ അത് ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണോ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. പണ്ട് എല്ലാ കൊല്ലവും ഇതുപോലെ ഉണ്ടാകാറുണ്ട്, ഈ എന്നാ പറയുന്നത് ഓഫർ ടിക്കറ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് തരാമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ഏതാണ്ട് 10-12 PNR-ഉം 10-12 E-ticket നമ്പറും ഉണ്ട്. അതായത് ഖത്തർ എയർവേസ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഖത്തർ എയർവേസ് റോയൽ ജോർദാനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അർക്കിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഏതൻസ് എയർലൈൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ എയർലൈൻസിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 PNR അല്ലെങ്കിൽ 2 PNR കൂടുതൽ വരാറില്ല. ഇതിൻ്റെ അകത്ത് 10 PNR ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ കൺഫേംഡ് എന്ന് പറഞ്ഞു കാണിച്ചു. ഞാൻ ആ എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് കൺഫേംഡ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ടൈമിൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന് തോന്നി. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ PNR-ൽ ടിക്കറ്റ് കൺഫേം ഇല്ല. വീണ്ടും അടുത്ത PNR ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആ PNR-ൽ കൺഫേംഡാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാരെ ജെനുവിൻ ആണോയെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക, നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ കൺഫേം ചെയ്യുക. നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ, കാരണം റീ എൻട്രി അടിച്ച് നാട്ടിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് തിരിച്ചു വരുന്നതിലും നല്ലത്, അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ കൺഫേം ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തി പോവുക. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വിട്ടു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു തരാം.